പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ ജപമാല നമ്മൾ ഒരുമിച്ച് ചൊല്ലി സമർപ്പിക്കുകയാണ്. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോവുക. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് ചോദിക്കാനുള്ളത്, നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദുഃഖകരമായ സാഹചര്യങ്ങളെ പൂർണ്ണമായും മാറ്റുവാനാണ്. കൊറോണ എന്ന മഹാമാരി നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരുപാട് പേര് മരിച്ചു വീണു. ഒരുപാട് പേര് ഇപ്പോഴും രോഗികളായി ആശുപത്രികളിൽ കഴിയുന്നു. വലിയൊരു ആശങ്കയാണ് ഈ രോഗം നമുക്ക് നൽകിയത്. കൂടാതെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. സാമ്പത്തികമായ സുസ്ഥിരത നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഭാവിയെപ്പറ്റി ഒരുപാട് ആവലാതി കൊള്ളുന്ന യുവജനങ്ങളുണ്ട്. നാളെ എന്താകുമെന്ന് അറിയത്തില്ല. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ആകെ വല്ലാതെ വേദനിച്ചാണ് ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഇന്ന് നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. നീ മാധ്യസ്ഥം അപേക്ഷിച്ച് നിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ അമ്മേ ഈ മഹാമാരിയെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ. വീണ്ടും പഴയതുപോലെ ഞങ്ങളായിത്തീരുവാൻ വിശുദ്ധ കുർബാനയിൽ ദൈനംദിനം പങ്കെടുക്കുവാൻ ഈശോയോടും സ്വർഗത്തോടും അതിയായ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകുവാൻ പരിശുദ്ധമ്മേ ഇടയാക്കണമേ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങള് നിങ്ങൾക്ക് ഈ ജപമാല സമർപ്പിക്കുമ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾ ഇടുന്ന നിയോഗങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി എടുത്ത് പ്രാർത്ഥിക്കുകയും പിന്നീടുള്ള വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ പ്രത്യേകം സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വീർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, ഈശോ ഗെത്സെമനിൽ രക്തം ചിന്തുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചമേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. ഈശോയെ ചമ്മട്ടികൊണ്ടടിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചമേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. രാജാധിരാജന് മുൾക്കിരീടം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചമേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവ്യരഹസ്യം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം, മെശിഹായുടെ കുരിശുമരണം. നമ്മുടെ കർത്താവ് ഈശോ മെശിഹ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചമേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മെസ്സിഹായെ അനുഗ്രഹിക്കണമേ, മെസ്സിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മെസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മെസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മെസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മെസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെസ്സിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ വരപ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യകന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നിർവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിലങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ.
എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവേർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ ബലിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമുക്കുണ്ട്. സങ്കീർത്തനങ്ങൾ 34:5 വചനം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ആരൊക്കെ കർത്താവിനെ നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവനെ ലജ്ജിതരാക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുകയല്ല. കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ വരുമായിരിക്കാം, എങ്കിലും ലജ്ജിതരാകുവാൻ ദൈവം അനുവദിക്കുകയല്ല. കർത്താവായ ദൈവം ഈ സമയത്ത് എല്ലാ യുവജനങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഓരോ വ്യക്തികൾക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പരിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്നേഹത്തോടെ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീരാ ഒരു മയോഗി ബലി അർപ്പിക്ക.
പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമായ സ്വർഗത്തിൽ സർവേശനും സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനുശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്നാൽ ഞങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിലൂടെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ Oh, my God.
രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നിക്കും. ആമീൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയന പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. ആമീൻ. സഹോദരി പൗലോസ്ലിഹ റോമിലെ സഭകീർത്തി ലേഖനം 8-ാം അധ്യായം 26-30 വചനങ്ങൾ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാജ്യമായ നെടുവരുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ വിചാരം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലതും നന്മയ്ക്കായി ഏകീഭവിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേക സഹോദരരിൽ ആദിജാതനാകേണ്ടതിനാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമൽക്കരിച്ചു, നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah.
ശ്രദ്ധാർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വചനങ്ങൾ 13 മുതൽ. ഈശോ തൊടുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ട് ഈശോ അമർഷം പൂണ്ട് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായ്, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചെടുതെണ്ണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലീത്തയും ഞങ്ങളുടെ അതിരൂപദർശനായ ജോർജ് മെത്രാപൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ശ്ലീഹന്മാരും പ്രവാചകന്മാരോ എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അപ്പവും വിനിമേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത് പോലെ തന്നെ ഞങ്ങളുടെ നിയോഗങ്ങളെയും നീ അനുഗ്രഹമാക്കി മാറ്റണമേ. പഴയത് കടന്നുപോയി പുതിയത് സംഭവിക്കട്ടെ ഈ പരിശുദ്ധ ബലിയിൽ. നല്ല ദൈവമേ, ഈ പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ജോലി മേഖലകളെ കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ, ദുഃഖങ്ങളെ, വലിയ കടബാധ്യതകളെ പരിശുദ്ധ ബലിയെ സമർപ്പിക്കുമ്പോൾ നീ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തനെ, അവിടുത്തെ കൃപയും സമാധാനവും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ആമീൻ.
പാമ്പിൽ ആദ്യമായി അർപ്പിച്ച ബലി പോലെ കാഴ്ചയേകുന്നു ഞാൻ സാദരം തനിവിൻ്റെ കാൽപാദത്തിൽ അടിയൻ്റെ കാണിക്കകൾ ആവേലങ്ങി തിരുമുൻപിൽ ആദ്യമായി അർപ്പിച്ച ബലി പോലെ കാഴ്ചയേകുന്നു ഞാൻ സാദരം കനിവിൻ്റെ കാൽപാദത്തിൽ അടിയൻ്റെ കാണിക്കകൾ അതിമോഹമേ കാഴ്ചകളെ കാൽവരി നാഥ കൈക്കൊള്ളണേ അതിമോഹമേ കാഴ്ചകളെ കാൽവരി നാഥ കൈക്കൊള്ളണേ പ്രാർത്ഥനയും പശ്ചാത്താപവും
സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാതരികസുമാരും മെത്രാന്മാരും നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയെ ചരിച്ചുകൊണ്ടിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകവരവിട്ടുമായ എല്ലാവരും അനുസ്മരിക്കുകയും മിശയുടെ കൃപയാൽ ഈ ബലിമ സഹായത്തിനും രക്ഷയ്ക്കും ശ്രീരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ കൃപാന, എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. കർത്താവായ ദൈവമേ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും ഭംഗിയുള്ള സ്വരമാധുര്യമുള്ള ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ നീ അനുവദിക്കുന്ന തനി ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇക്കാലം അത്രയും പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരുത്താതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവ് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതനുടെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഹർ അപിപ്പോ
അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റുള്ളവരോടും സ്നേഹം ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ തിരുക്രമം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ആത്മശക്തി നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് നന്ദിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ പീഡാസഹനങ്ങളെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചെറുതും വലുതുമായ സഹനങ്ങളെയും ദുരിതങ്ങളെയും കർത്താവായ ദൈവമേ നിന്റെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മചാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങ് ദാസന്റെ രൂപം സ്വീകരിച്ച് നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാ സഹനത്തിൻ്റെ
സ്മരണ ഞങ്ങളാചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനവൻ്റെ സർവസ്വം മുൻപിലണച്ചു കൊമ്പിടും. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാനു ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പുലിത്തായ്ക്ക് വേണ്ടിയും മാർ ജോസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാപ്പുലിത്തമാർക്ക് വേണ്ടിയും മെത്രാൻമാർക്ക് വേണ്ടിയും വിശുദ്ധമായ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതി ജനകമായി വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വെറുപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ പുറം കാത്തുകൊണ്ട് ഈ പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ നിയോഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ ഈശോ ശക്തമായി അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരും നിറയുന്നതിനു വേണ്ടിയും
ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവസ്നേഹം വളരുന്നതിന് വേണ്ടിയും ഈശോയെ കൂടുതലായി എല്ലാവരും സ്നേഹിക്കുന്നതിന് വേണ്ടിയും വളരെ പ്രത്യേകമായി എല്ലാ യുവജനങ്ങൾക്കു വേണ്ടിയും ഈശോയെ എല്ലാ യുവജനങ്ങളിലും അറിയുന്നതിനു വേണ്ടിയും ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട മാത്യുവിന് വേണ്ടിയും അയോഗ്യനും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശ്രീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനമായ സ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വമിശിഹായി അങ്ങ് ലോകത്തിലേക്ക് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദേസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യവുമായ നാറിമില്ലത്തിന്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയവത്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്ത വിധത്തിൽ ഞങ്ങളോട് നീ ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം മാത്രം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സിലെ അൾത്താരയിൽ വാഴുവിൻ പ്രിയ സ്നേഹമേ, മനസ്സിലെ അൾത്താരയിൽ വാഴുവിൻ പ്രിയ സ്നേഹമേ. ഓരോ വിശ്വാസവും പുതിരുമ്പോഴോ ഓർമ്മിക്കും നിന്നോരോ വിശ്വാസം പുതിരുമ്പോഴോഴും ഓർമ്മിക്കും നിന്നസിലെ അഴുത്താരയിൽ വാഴുവിൻ പ്രിയ സ്നേഹമേ. ആരാധനായി സ്നേഹമേ, ആരാധനായ പ്രാണനേ, ആരാധനായ സ്നേഹമേ, ആരാധനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളവാദന ശരണത്തോടെ അപരാധികളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് ചാദിപ്പിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വാലതനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലൂടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങൾ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാവിധ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ ജനങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നവരെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ മിശിഹായുടെ ശരീര രക്തങ്ങൾ സഹോദരി അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥാൽ സിദ്ധർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികം ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യനാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കർത്തനയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവ സകലേശ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ ഗതം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയം. വിധിയിൽ വീഴാതവനെ ഞാനന്ദിമ ദിവസമുയർത്തിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരു ചെയ്തു. അരുളിയ പോലെ ഈ ബലിയിൽ പങ്കാളികള അഖിലർക്കും ദൈവം കനിവ അരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം.
കരുണയോടെ നിന്നും കൈ കൊണ്ടവര അഖിലരിലും ദൈവം വര നിരച്ചൊരിയട്ടെ. കരങ്ങൾ കരത്തി പിടിച്ച് വിശുദ്ധ ഗുരുശന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ വിശുദ്ധ ഗുരുശനാൽ ഭിന്ദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗുരുശനാൽ എൻ്റെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശടയ വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധയമ്മയോട് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, കന്യകളരാജ്ഞിയായ കനികെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസധാമയിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർച്ചന്തി പാപയായ ഞാൻ നിന്റെ ദയാനിധിയുടെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവെ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമഗിരിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധയമ്മയോട് വളരെ പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് ദൈവമായ കർത്താവ് ഈ സമയത്ത് ചിന്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു സംഭവകഥയാണെന്നാണ് പറയുന്നത്. കുറച്ച് ശാസ്ത്രജ്ഞന്മാര് അമ്മ മുയലുകളെയും കുഞ്ഞുങ്ങളെയും കൂടെ ഒരു കൂട്ടിലിട്ട് വളർത്തി കുറേ നാൾ, ഒരു അഞ്ചാറ് മാസം കൂട്ടിലിട്ട് വളർത്തി. എന്നിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ ഈ കുഞ്ഞുങ്ങളെ അമ്മയുടെ കാണാമറയത്ത് വെച്ച് എടുത്തു കൊണ്ടുപോയി തലയ്ക്കടിച്ചു കൊല്ലുകയാണ്. കുഞ്ഞുങ്ങളെ അമ്മ കാണാത്ത ദൂരത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ കൺവട്ടത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുകയാണ്. ഈ കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുന്ന സമയത്ത് ശാസ്ത്രജ്ഞന്മാര് അമ്മ മുയലുകളെ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ആ സമയത്ത് അവര് പറഞ്ഞത്, തള്ള മുയലുകളുടെ ശരീരത്തിൽ ഒരു ഞടുക്കവും ഒരു പേടിയും ഒരു വിറയലൊക്കെ അനുഭവപ്പെട്ടിരുന്നുവെന്ന്. കുഞ്ഞുങ്ങളെ കാണുന്ന പോലുമില്ല അമ്മ, എങ്കിലും ഈ കുഞ്ഞിനെ അടിക്കുന്ന സമയത്ത് ഈ തള്ളമുയിലിന്റെ ശരീരത്ത് ഒരു നടുക്കം, ഒരു പേടി, ഒരു വിറയലൊക്കെ അനുഭവപ്പെട്ടിരുന്നുവെന്ന് ഇവര് പറഞ്ഞു. പറഞ്ഞ ഹല്ലേലൂയ. കുഞ്ഞിനേൽക്കുന്ന ഓരോ അടിയും ക്ഷതവും അമ്മയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിവുണ്ടെന്ന്, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു പരിധി വരെ അതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അന്ന് അവര് പറഞ്ഞു വെച്ചു. അത്രേ ഒരു സംഭവമാണ് ഹല്ലേലൂയ. കുഞ്ഞിനേൽക്കുന്ന ഓരോ അടിയും ക്ഷതവും വേദനയും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാൽവരിയിൽ കർത്താവ് കുരിശിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന സമയത്ത് വലിയ കഷ്ടതയിൽ, പീഡയിൽ കർത്താവ് കടന്നു പോകുന്ന സമയത്ത്
പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം ശരീരത്തിൽ അത് ഏറ്റെടുക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് തിരുസഭ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ജപമാല ചൊല്ലുന്ന സമയത്ത് എന്തിനാണ് പരിശുദ്ധ അമ്മയെ കുറെ പേരുകൾ വിളിച്ച് അഭിവാദനം ചെയ്യുന്നതെന്ന്. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ലുത്തീനെ ചൊല്ലുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എന്തൊക്കെ പേര് വിളിച്ചാ നമ്മള് അഭിവാദനം ചെയ്യുന്നേ? സ്വർഗത്തിന്റെ വാതിലേ, പുഷ്പകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികൾ സങ്കേതമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികൾ സഹായമേ, ഇങ്ങനെല്ലാം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മാതൃദിവസം ചോദിക്കാറുണ്ട്. ഇതിനകത്ത് ഒരു വാക്ക് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് പരിശുദ്ധ അമ്മ വിളിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് വിളിക്കുന്നത്? കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്റെ അപ്പച്ചൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലുമ്പോ ഈ ലുത്തീനെ ചൊല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്തിനാണ് പരിശുദ്ധ അമ്മയെ വിളിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? അമ്മയെ പരിശുദ്ധ അമ്മയെന്ന് വിളിച്ചാ പോരെ, അല്ലെ മാതാവെന്ന് വിളിച്ചാ പോരെ? ഈ ലുത്തീനയ്ക്കകത്തുള്ള കുറെ പദങ്ങൾ, ചില കുറെ പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്ത്യാനിയുടെ സഹായമേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വർഗത്തിന്റെ വാതിലെ എന്ന് പറഞ്ഞാലും മനസ്സിലാകും, രോഗികളുടെ ആരോഗ്യമേ എന്ന് പറഞ്ഞാലും മനസ്സിലാകും. പഴയ നിയമ ഗ്രന്ഥത്തിലെ വാഗ്ദാന പേടകം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയായി മാറുന്നത്? ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിലൂടെ വ്യക്തമാക്കി തരാം. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം, കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. വാഗ്ദാന പേടകത്തിന്റെ കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ശ്രദ്ധിച്ചേ, ലൂക്കാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഇതുപോലെ കാണുകയാണ്. ദൈവിക ദൂതൻ പരിശുദ്ധ അമ്മയോടും ഇത് തന്നെ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പഴയ നിയമത്തില് വാഗ്ദാന പേടകത്തിന്റെ മേൽ കർത്താവിന്റെ മഹത്വം വന്ന് നിറഞ്ഞപ്പോഴാണ് കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായത് എങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ് ഇതേ വാക്ക് തന്നെ, കർത്താവിന്റെ മഹത്വം അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അങ്ങനെ പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിന്റെ പേടകമായി മാറുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ടവരെ, 2 സാമുവേലിന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ വാഗ്ദാന പേടകം സഞ്ചരിച്ച് യൂദയായിലെ മലഞ്ചെരിവിലുള്ള ഓബദെദോം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പാർപ്പുറപ്പിച്ചു എന്ന് കാണും. ഓബദെദോം എന്ന് പറയുന്ന വ്യക്തിയുടെ, അങ്ങനെ വാഗ്ദാന പേടകം അവിടെ വാസമുറപ്പിച്ചപ്പോ ഓബദെദോമിനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്ന് ഇതേ വചനം ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 36-ാമത്തെ വചനത്തിൽ കാണുകയാണ്. വാഗ്ദാന പേടകം യൂദയായാലേ മലഞ്ചെരുവുകളിലൂടെ സഞ്ചരിച്ച് അവിടെ പോയി ഓബദെദോമിന്റെ ഭവനത്തിൽ 3 മാസക്കാലം ഇരുന്നു എന്ന് 2 സാമുവേൽ 6:14 തുടങ്ങിയ വചനത്തിൽ കാണുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 1:36-ാമത്തെ വചനത്തിൽ നാം കാണുന്നു, പരിശുദ്ധയമ്മ യൂദയായാലേ മലഞ്ചെരുവിലൂടെ സഞ്ചരിച്ച് എലിസബത്തിനെ കാണാൻ പോയിട്ട് എത്ര മാസം അവിടെ താമസിച്ചു? 3 മാസക്കാലം. പറഞ്ഞ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാ? 10 കൽപ്പനകൾ, മന്നായുടെ കുറച്ച് ഭാഗങ്ങൾ ഒരു കുടത്തിനകത്ത് എടുത്തു വെച്ചത്, പിന്നെ അഹറോന്റെ തളിർത്ത വടി, ഇത് മൂന്നുമാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്ന് നിറഞ്ഞത് എന്താ? 10 കൽപ്പനകളുടെ പൂർത്തീകരണം. മന്നയ്ക്ക് പകരം നിത്യജീവന്റെ മന്ന. അങ്ങനെ പരിശുദ്ധ അമ്മ പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം. പറഞ്ഞ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ അധ്യായങ്ങളിലെല്ലാം കാണുകയാണ്, വളരെ കഷ്ടപ്പെട്ട് പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ വേണ്ടി യൂദയായാലേ മലഞ്ചെരുവിലൂടെ സഞ്ചരിച്ച് പോകുന്നുണ്ടെങ്കിൽ, ഭയങ്കരമായ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് നിറഞ്ഞ സമയത്തും പരിശുദ്ധ അമ്മ പോകുന്നുണ്ടെങ്കിൽ, എന്റെ കഷ്ടപ്പാട് മാറ്റിവെച്ചിട്ട് മറ്റുള്ളവന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനുള്ള നല്ലൊരു സ്വഭാവം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു, നല്ലൊരു ക്യാരക്ടർ. പറഞ്ഞ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഒരു സെൽഫ്ലെസ് ക്യാരക്ടർ പരിശുദ്ധ അമ്മയിൽ കാണുകയാണ്. ഇതുപോലെ തന്നെ വചനങ്ങൾക്ക് അമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ.
പരിശുദ്ധയമ്മയിൽ ഒരു കുടുംബിനിക്ക് വേണ്ട സകല സ്വഭാവ സവിശേഷതയുണ്ടായിരുന്നു. വ്യക്തമാക്കി തരാം. ലൂക്കോസ് സുവിശേഷം 2:48 തൊട്ട് ജെറുസലേം ദേവാലയത്തിൽ അവർ തിരുനാളിന് പോവുകയാണ്. ആരൊക്കെ? യേശുപിതാവും മാതാവും ഈശോയും. അവിടെ ചെന്നിട്ട് അവര് തിരുനാളിനൊക്കെ പങ്കുചേർന്നു, അറിയാവുന്ന വചനമാണ്. അവര് തിരിച്ച് പോരുകയാണ്. ഈശോ ദേവാലയത്തിൽ അവിടെ തങ്ങി. 3 ദിവസത്തിന് ശേഷം അവര് വീണ്ടും തിരിച്ചു ചെല്ലുന്ന സമയത്ത് കർത്താവ് അവിടെയുണ്ട്. അപ്പോൾ പരിശുദ്ധയമ്മ ഇങ്ങനെ പറയുകയാണ്. വചനം പരിശുദ്ധയമ്മ ഇങ്ങനെ പറയാണ്. 2:48 വചനം ഇങ്ങനെയാണ്. എന്റെ മകനെ, നീ ഞങ്ങളോട് എന്തുവാടായി ചെയ്തത്? ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ പിതാവും ഞാനും എന്നെ കുറിച്ച് പരിയാകുലനായി. നിന്റെ പിതാവും ഞാനും നമ്മളാണെങ്കി എന്ത് പറയും? എന്റെ മോനെ, നീ എന്തോ പരോട്ടെ കാണിച്ചത്? ഞാൻ എവിടെയൊക്കെ നിന്നെ തപ്പി നടന്നറിയാമോ? പിന്നെ കൂടെ ഈ പുള്ളി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്ന എന്താണ്? നിന്റെ പിതാവും ഞാനും എന്ന് വെച്ചാൽ പിതാവിന് പരിശുദ്ധയമ്മ ആ കുടുംബത്തിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കൊടുത്തിരുന്നു. പരിശുദ്ധയമ്മ, യൗസ പിതാവ് കഴിഞ്ഞിട്ടേ താനുള്ളൂ, എന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്ന് പരിശുദ്ധയമ്മ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഒരു വാക്കു വായിൽ നിന്ന് വന്നത്. പറഞ്ഞ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പരിശുദ്ധയമ്മ കർത്താവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തമാവും. യോഹന്നാന്റെ സുവിശേഷം 2:10 കാനായിലെ കല്യാണം വരുന്നതിന്റെ സമയത്ത്, കാനായിലെ കല്യാണം വരുന്നതിന്റെ സമയത്ത് വീഞ്ഞു തീർന്നുപോയി, അറിയാവുന്ന വചനഭാഗമാ. പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം. പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് വേണം ചെയ്യാമായിരുന്നു? അതെ, പരിചാരകരെല്ലാം ഇങ്ങ് വന്നേ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരു 5-6 കുടമൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറക്കി, എന്നിട്ട് ഈശോട് പറഞ്ഞാ മതി, അവൻ വെള്ളം വീഞ്ഞാക്കി തന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുന്നില്ല. ഒരക്ഷരമുണ്ടെന്നില്ല. എന്താ പറയുന്നേ? അവൻ നിങ്ങളോട് പറയും. അവനാണ് പ്രാധാന്യം, എനിക്കല്ല. അവനാണ് പ്രാധാന്യം, എനിക്കല്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കുടുംബ പ്രാർത്ഥനയിൽ പരിശുദ്ധയമ്മ ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാനും. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥനയിൽ, മറ്റ് ആരാധനയിൽ പരിശുദ്ധയമ്മ ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാനും പരിശുദ്ധയമ്മ മാധ്യസ്ഥം വഹിക്കാനുമായിട്ടാണ് നിലനിൽക്കുന്നത്. എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. ചില ആൾക്കാരെങ്കിലും ഈശോട് പ്രാർത്ഥിക്കാറില്ല, കർത്താവോട് പ്രാർത്ഥിക്കാറില്ല. ഒരു കടൽ തീരത്ത് ഒരു പ്രാവശ്യം, ഒരു ധ്യാനത്തിന് ഒരു പ്രാവശ്യം പണ്ട് പോയ സമയത്ത് അവിടെ 5-6 വീട് സന്ദർശിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പല വീട്ടിലും കർത്താവിന്റെ ഒരു കുരിശുരൂപം പോലും ഇല്ല. മാതാവിന്റെ രൂപം, മാതാവിന്റെ പല തരത്തിലുള്ള രൂപമുണ്ട്. മാതാവിന്റെ നീല അങ്കിയിലുള്ള രൂപം, വേളാങ്കണ്ണി മാതാവിന്റെ, കുരു കഴിക്കുന്ന മാതാവിന്റെ, അങ്ങനെ പല തരത്തിലുള്ള മാതാവിന്റെ ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ ഉണ്ട്. സെബസ്ത്യാനോസ് പുണ്യാളന്റെ, അന്തോണിസ് പുണ്യാളന്റെ, ഗീർവരസ് പുണ്യാളന്റെ, കൊരട്ടി മുത്തിയുടെ, അങ്ങനെ പല തരത്തിലുള്ള രൂപങ്ങളും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവിന്റെ ഒരു കുരിശുരൂപം പോലും ഇല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങള് ഒരു കർത്താവിന്റെ ഒരു കുരിശുരൂപമെങ്കിലും വെക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ അവര് പറഞ്ഞാണ്, കർത്താവിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം കിട്ടച്ച താമസ. അതേസമയത്ത് മാതാവിനോട് യേശുപിതാവ് പിന്നെ അന്തോണിസ് പുണ്യാളനൊക്കെ ഒരു കൊട്ടേഷൻ കൊടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കുന്നു. ഒരു കൊട്ടേഷൻ കൊടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കുന്നു. നോക്കണേ, പറഞ്ഞ ഹല്ലേലൂയ. അന്തോണിസ് പുണ്യാളന് കൊട്ടേഷൻ കൊടുത്താൽ പെട്ടെന്ന് കാര്യം നടക്കുന്നു. യേശുപിതാവിനല്ലേ അന്തോണിസ് പുണ്യാളന്, ഗിറുസ് പുണ്യാളന് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും ആഗ്രഹം, താല്പര്യം. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആർക്കും ഒരു ആഗ്രഹമില്ല. പാവം കർത്താവ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് കർത്താവിന് കൂടുതൽ പ്രാധാന്യം, ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം. എന്റെ മകൻ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം. പറഞ്ഞ ഹല്ലേലൂയ. 2 സാമുവേലിന്റെ പുസ്തകം 6:14 വാഗ്ദാന പേടകം നഗരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ദാവീദ് സർവശക്തിയും ഉപയോഗിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നൃത്തം ചവിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും.
നൃത്തം ചവിട്ടുന്നത് കാണുന്നുണ്ടായിരിക്കും. ദാവീദ് നൃത്തം ചവിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 1:44 വചനത്തിൽ പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന് ആര് കുതിച്ചു ചാടുന്നു? യോഹന്നാൻ. പറഞ്ഞ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായ പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന സമയത്ത് എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇറക്കി വിടുന്നതായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 Samuel 6:11. 2 Samuel 6:11 ദാവീദ് ഇങ്ങനെ ചോദിക്കുകയാണ് വാഗ്ദാന പേടകം എന്റെ അടുത്ത് വരാൻ വേണ്ടി എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? ഈ വാഗ്ദാന പേടകം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഇല്ലാതായി തീരുമോ? എന്നിങ്ങനെ ദാവീദ് ഉത്കണ്ഠപ്പെടുന്നത് പോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 1:43 പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എലിസബത്തും ഇതേ വാക്ക് പറയുന്നില്ലേ? കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ എനിക്കെന്ത് ബാക്കി? പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് പരിശുദ്ധയമ്മയെ വാഗ്ദാനത്തിന്റെ പേടകമേ എന്ന് തിരുസഭ വിളിക്കുന്നത് എന്ന്? ഈ വചനഭാഗങ്ങൾ 1 മുഴുവൻ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു മനോഭാവം പരിശുദ്ധയമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1 പരിശുദ്ധയമ്മ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെ മുഴുവനും കാണുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്നേ പരിശുദ്ധയമ്മ പറയുന്നുള്ളൂ. ദൂതൻ പരിശുദ്ധയമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പരിശുദ്ധയമ്മ പറയുകയാണ്. വലിയ കഷ്ടതയിൽ യൂദയായിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും പരിശുദ്ധ അമ്മയുടെ മനസ്സിലുള്ളത് കർത്താവിന്റെ ഹിതം നിറവേറും. ഒരു വേള ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുന്ന സമയത്തും പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ എന്താണ്? ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ. സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഒരു കിടപ്പാടം പോലും ഇല്ലാവുന്ന സമയത്ത് പരിശുദ്ധയമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല. ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മീയത നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. നമ്മൾ കുറെ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തില് 32:22 യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. ഇങ്ങ് പോരട്ടെ, കിട്ടാതെ ഞാൻ പിടി, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണം. പരിശുദ്ധ അമ്മയുടെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, ആത്മീയത കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ, ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹബക്കുക്ക് 3:17 വചനം, ഹബക്കുക്ക് 3:17, അതിവൃക്ഷം പുകുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും കന്നുകാലികൾ ആലയിൽ അറ്റുപോയാലും ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 4:6 സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ വാഗ്ദാന പേടകം എന്ത് നിറത്തിലുള്ള തുണി കൊണ്ട് ആവരണം ചെയ്യണം എന്നാണ് കിടക്കുന്ന അറിയാമോ? നീല നിറത്തിലുള്ള ഒരു തുണി കൊണ്ട് ആവരണം ചെയ്യണമെന്ന്, നീല നിറത്തിലുള്ള തുണി കൊണ്ട് ആവരണം ചെയ്യണമെന്ന്. നിങ്ങൾ നോക്കിക്കേ, പരിശുദ്ധ അമ്മയുടെ അങ്കിയുടെ നിറം എന്താ? നീല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യ 4:6 സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ നീല നിറത്തിലുള്ള ഒരു അങ്കി കൊണ്ട് പൊതിയണം, മൂടണം. അതേ വചനം വീണ്ടും നമ്മള് പുതിയ നിയമത്തിൽ കാണുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അങ്കിയുടെ നിറം നീലയാണെന്ന് മനസ്സിലാക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 11:19 യോഹന്നാൻ വാഗ്ദാന പേടകം സ്വർഗത്തിൽ കാണുകയാണ്. വെളിപാട് കിട്ടുകയാണ്. വെളിപാട് 11:9 യോഹന്നാൻ വാഗ്ദാന പേടകത്തെ സ്വർഗത്തിൽ ദർശിക്കുകയാണ്. വെളിപാട് 12:1 ഇതേ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെയും സ്വർഗത്തിൽ കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് എന്തൊക്കെ വാക്കുകളാൽ വർണ്ണിച്ചാലും
പരിശുദ്ധിയം എന്തൊക്കെ വാക്കുകളിൽ വർണ്ണിച്ചാലും ഒട്ടും അധികമാവുകയില്ല. കാരണം അത്ര ശക്തമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന മാധ്യസ്ഥം. എത്രയെന്തുള്ള മാതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അപേക്ഷകളെ ഒരിക്കലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. അത് ഭയങ്കര ഒരു വിശ്വാസം. അതുകൊണ്ടാണ് എത്രയെന്തുള്ള മാതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് അത്ര പ്രാധാന്യമുള്ളത്. ഭയങ്കര വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. അപേക്ഷകളെ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അമ്മേ മാതാവേ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരനെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് വ്യാകുല മാതാവേ എന്നായിരുന്നു. കാരണം പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് പുള്ളിയുടെ മുഖഭാവം. എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു മുഖഭാവം. പരിശുദ്ധ അമ്മേനെ വ്യാകുല മാതാവേ എന്ന് വിളിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ എന്തിനാ പ്രിയപ്പെട്ടവരെ ആകുലപ്പെട്ടിരിക്കുന്നത്? വ്യാകുലപ്പെട്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി. പരിശുദ്ധ അമ്മ വ്യാകുലപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾ ഓർത്തിട്ട്, നമ്മുടെ ഭീകരമായ ദുരിതങ്ങൾ ഓർത്തിട്ട്, പാപത്തിന്റെ പടുകുഴിയിൽ വീണ മനുഷ്യനെ ഓർത്ത്, നമ്മെ ഓരോരുത്തരെ ഓർത്തിട്ടാണ് പരിശുദ്ധ അമ്മ വ്യാകുലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വ്യാകുലത മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മയിൽ ജീവിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്മയിൽ ജീവിക്കണം. എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ അമ്മയെ, ഞാൻ മൂലം അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടാവല്ലേ, ഒരു വ്യാകുലത ഉണ്ടാവല്ലേ, ഞാൻ കാരണം പരിശുദ്ധ അമ്മ ആകുലപ്പെടും. ഒരാളെങ്കിലും നന്മയിൽ ജീവിച്ചാൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുലം ആകുലത കുറച്ചു കുറയും. അമ്മേ മാതാവ്, ഈ സമയത്ത് ലോകം മുഴുവനുമുള്ള യുവജനങ്ങളെ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് എല്ലാ യുവജനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും, ഏതെങ്കിലും യുവജനങ്ങൾ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയിൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ അമ്മേ മാതാവേ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുക. നല്ല അമ്മേ മാതാവേ, അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ, കർത്താവിനെ അനുസരിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, അമ്മയോട് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. അഴിയമൂഴിയം നിർമ്മിച്ച നാഥനെ, അഴിയമൂഴിയം നിർമ്മിച്ച നാഥനെ, ആത്മാവിന് ആരാധിക്കും കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിനാരാധിക്കും കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. Thank you.
നിറയപ്പെട്ട നീരിന്റെ പണിയ പിടിച്ചെടുത്തു നിറയപ്പെട്ട പണിയ പിടിച്ചെടുത്തു പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ സന്തോഷത്തോടെ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല ചേർന്ന് ആരാധനയ്ക്ക് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല ഹരമേർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 കർത്താവിന്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവേ ആരാധന
ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം അങ്ങ് ദാനമായി നൽകിയിട്ടുള്ളതെല്ലാം എന്റെ ഈശോയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തെയും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നവരെയും ഈശോയെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ നല്ല ഈശോയെ അവരെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, നല്ലൊരു ദിവസം അങ്ങേ ആരാധിക്കുവാൻ, നന്ദി പറയുവാൻ, അനുഗ്രഹിക്കുന്നതിന് ഈശോയെ നന്ദി പറയുന്നു. നല്ലവനെ ഈശോയെ, യാതൊരു തരത്തിലുള്ള രോഗങ്ങൾ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ സ്വാധീനിക്കാൻ ഇടയാകാതിരിക്കട്ടെ. കർത്താവേ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും രോഗാണുക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. 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 ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളും ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവമേ സാഹചര്യങ്ങൾ ഒരുക്കണമേ, സാഹചര്യങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവേ, കടബാധിതരുള്ളവരെയും രോഗികളെയും കുടുംബ പ്രശ്നം അനുഭവിക്കുന്നവരെയും പലതരത്തിലുള്ള അസമാധാനം അനുഭവിക്കുന്നവരെയും ഈശോയെ ഈ സമയത്ത് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നല്ലവനായി ഈ സമയത്ത് സമർപ്പിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ഈശോയെ അനുഗ്രഹിക്കണമേ. അമേ അമേ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ.
ഇവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ജനതകൾ കണ്ടിടട്ടെ വിശ്വാസമായത്തിനായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ കണ്ടിടട്ടെ വിശ്വാസമായത്തിനായിരങ്ങൾ ഈ സമയത്ത് ഈശ്വരെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവമേ അങ്ങയെ ആരാധിക്കുന്ന സമയത്ത് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും, കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരുങ്ങി പ്രാർത്ഥിക്കട്ടെ, ഒരുങ്ങി പ്രാർത്ഥിക്കട്ടെ. കരമടിച്ച് പാടി ആരാധിച്ച് അമേ അമേ മോശയുടെ കാര്യങ്ങളിൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഈജിപ്തിൽ മോശയുടെ കാര്യങ്ങളിൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്തോ എന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്തോ എന്നും അങ്ങേക്ക് ആരാധന